ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ് വേറൊന്നുള്ള രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രജനീകാന്തിൻ്റെ അണ്ണാത്ത എന്ന് പറയുന്ന ഒരു സിനിമയെ പറ്റിയിട്ട് റീസെൻ്റ്ലി നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം, രജനീകാന്തിനെ പറ്റിയിട്ട് അറിയാൻ കഴിയുന്ന ഒരു കാര്യം, അതിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ തളപതിയുട ഒരു വലിയൊരു റീച്ച് തന്നെയാണ് ഇന്ത്യൻ ലെവലിൽ നമുക്കിപ്പോൾ തളപതിക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു റീച്ച് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം, അതിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഒരു മാസ്റ്റർ സിനിമയുടെ റിലീസിനെ പറ്റിയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിലായിട്ട് നോക്കാൻ പോകുന്നുണ്ട്. സോ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വരിക. എൻ്റെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. സോ നമുക്ക് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രജനീകാന്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസിന് ഒരുങ്ങാൻ പോകുന്ന ഒരു സിനിമയാണ് അണ്ണാത്ത എന്ന് പറയുന്ന ഒരു സിനിമ. ഈ ഒരു സിനിമയെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ് ഈ ഒരു ജാനുവരി 15th അല്ലെങ്കിൽ ഒരു 12th തന്നെ നമ്മുടെ ഈ ഒരു ഹൈദരാബാദിൽ വെച്ച് ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. ഇതൊരു പ്യുവർ ഡ്രാമ മാസ് ആക്ഷൻ ആൻഡ് അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ജേണൽ വരുന്നൊരു മൂവി ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഒരു പൊളിറ്റിക്കൽ വരുന്ന സമയത്ത് പൊളിറ്റിക്കൽ മാത്രം നമ്മൾ എടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ രജനീകാന്ത് പൊളിറ്റിക്കലിലേക്ക് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ടോട്ടലായിട്ട് ആ ഒരു എൻട്രിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എൻട്രി ലെവലിലേക്ക് വന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു റിയൽ ആയിട്ടുള്ള ഒരു കാര്യം. അതേ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രചാരണം നടത്താൻ നിൽക്കുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ഒരു ജാനുവരി ആ ഒരു മന്തിലി ഒരു ഷൂട്ടിങ്ങൊക്കെ തുടങ്ങി നമ്മുടെ ഒരു അണ്ണാത്തെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ടോട്ടലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പൊളിറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ രജനീകാന്തിന് ഈ ഒരു പൊളിറ്റിക്കൽ ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇമ്പാക്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻക്രീസിങ് ലെവലിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് അതിലൊരു ഒരു താങ്ങായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അണ്ണാത്തെ മൂവിയിൽ ഒരുപാട് ഡയലോഗ്സും പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റായിട്ട് അറിയാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ ഇത് ടോട്ടലായിട്ട് ഒരു പൊളിറ്റിക്കൽ മൂവിയാണോ എന്നുള്ളൊരു ചോദ്യം വരും. ടോട്ടലായിട്ട് ഒരു ഫാമിലി പൊളിറ്റിക്കൽ ജേണൽ വരുന്നൊരു മൂവി ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് 2021 ഒരു എൻഡിങ് ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും റിലീസിന് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ മാസ്റ്റർ വിജയ് പറ്റിയിട്ട് നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ്, ഇന്ത്യൻ ലെവലിലൊരു റീച്ചുള്ളൊരു നായകൻ തന്നെയാണ് നമ്മുടെ വിജയ് എന്ന് പറയുന്നത്. ബട്ട് വിജയം കാട്ടിയൊരു മുമ്പിൽ നിൽക്കുന്ന ആരാ നോക്കിക്കഴിഞ്ഞാൽ പ്രഭാസ് ആണെന്നുള്ളൊരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ബട്ട് എങ്കിൽ പോലും അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വിജയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ വിജയുടെ ഈ ഒരു മാസ്റ്റർ എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് ഇന്ത്യൻ ലെവലിൽ ഒരു റീച്ച് കിട്ടാനുള്ള ഒരു ലെവലിലാണ് അവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു January 30th തമിഴ്നാട്ടിൽ 1000 സ്ക്രീനിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യം. ബട്ട് അത് ഒഫീഷ്യലായിട്ട് സിനിമയുടെ ഭാഗത്ത് നിന്നും അവർ അനൗൺസ് ചെയ്തിട്ടില്ല. ഒരു റൂമല്ല അധികമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സൺ ന്യൂസിൽ പറഞ്ഞു ജാനുവരി ഒരു ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു 25th അല്ലെങ്കിൽ ഒരു ഡിസംബർ തീരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ടീസർ റിലീസ് ചെയ്യാനോ ടീസർ ആൾറെഡി റിലീസ് ചെയ്താണ്, ട്രെയിലർ റിലീസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ. സോ അങ്ങനെ ട്രെയിലർ റിലീസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഉറപ്പായിട്ടും ഈ ഒരു റിലീസ് ചെയ്യുന്ന ഡേറ്റ് കൊടുത്തിരിക്കും. അതുവരേക്കും നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു റൂമറായിട്ട് തന്നെ പോകത്തേ ഉള്ളൂ. ബട്ട് ഇതുവരേക്കും അത് റൂമറായിട്ട് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് വീണ്ടും ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ തമിഴ്നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 സ്ക്രീൻസിൽ കൊടുക്കാമെന്നുണ്ടെങ്കിൽ, ഒരു ഫുൾ ഒക്യുപ്പൻസിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സിറ്റുവേഷനിൽ വാക്സിൻ എല്ലാവരുടെ കയ്യിലും എത്താത്തതുകൊണ്ട് തന്നെ സിനിമ ആ ഒരു ലെവലിൽ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ചോദ്യചിഹ്നമായിട്ട് വലിയൊരു ബിഗ് ചോദ്യചിഹ്നമായിട്ട് ഇപ്പോൾ കേൾക്കുന്ന ഒരു കാര്യം, ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഇരിക്കുകയാണ്. എന്ത് നടക്കുമെന്നുള്ളൊരു കാര്യം നമ്മൾ ഇനിയും കാത്തിരുന്ന് തന്നെ കാണണം. ബട്ട് ഇപ്പോഴും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല എപ്പോൾ റിലീസ് ചെയ്യും, എങ്ങനെ റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യം. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. OTTയിൽ വരാനുള്ള യാതൊരുവിധ ചാൻസും ഇല്ല എന്നുള്ളൊരു കാര്യങ്ങൾ സിനിമ ഈ ഒരു മൂവിയുടെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരും അതിൻ്റെ അതുപോലെ തന്നെ ഈ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും മാസ്റ്റർ മൂവിയുടെ വർക്കേഴ്സിലെല്ലാം തന്നെ പറയുന്നൊരു കാര്യം അത് തന്നെയാണ്. ലോകേഷ് കനകരാജ് പോലും പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു OTTയിൽ വരില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ OTTയിൽ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കേണ്ട. അതിൻ്റെ അതുപോലെ തന്നെ ഇത്രയാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്യുക. അതിൻ്റെ അതുപോലെ തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നുണ്ട്. അൻ്റിൽ ദാൻ ബൈ നസീം, സൈനിങ് ഓഫ് യു, ലവ് യു ഓൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, സിയേഴ്സ്, ലവ് യു ഓൾ, ടാറ്റ, ടേക്ക് കെയർ.